വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പൂവാട്ടുപറമ്പിൽ നടന്ന അപകടത്തിൽ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. അശ്രദ്ധമായി സ്കൂട്ടർ റോഡിലേക്ക് എടുത്തപ്പോൾ ബസ് ഇടിച്ചെങ്കിലും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അശ്രദ്ധ മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. പ്രധാനമായും കുട്ടി ഡ്രൈവർമാരാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂവാട്ടുപറമ്പിൽ നടന്ന അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം നടന്നത്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസ് വിദ്യാർത്ഥികളെ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രികരായ വിദ്യാർത്ഥികൾ അശ്രദ്ധമായി വാഹനം റോഡിൻ്റെ എതിർഭാഗത്തേക്ക് എടുക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത്. ബസ് തൊട്ടടുത്തെത്തിയ സമയത്തായിരുന്നു ഇത്. എന്നാൽ ഡ്രൈവറുടെ അവസരോചിതമായ നീക്കം മൂലം പെട്ടെന്ന് ബ്രേക്കിട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. ബസ് സ്കൂട്ടറിൽ ഇടിച്ചെങ്കിലും വിദ്യാർത്ഥികൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ലെന്നാണ് വിവരം. സ്കൂട്ടറിന് പിന്നിലുണ്ടായിരുന്ന യാത്രക്കാരന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ലെന്നും ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാസങ്ങൾക്ക് മുമ്പ് മുക്കം മണാശ്ശേരിയിലും വിദ്യാർത്ഥിനികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം കോഴിക്കോട് ജില്ലയിൽ വാഹനാപകടമുണ്ടാക്കുന്നതിൽ കൂടുതലും യുവ ഡ്രൈവർമാരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. RTO നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. അപകടം കുറയ്ക്കാൻ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാനുള്ള നീക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. കോഴിക്കോട് വേങ്ങേരിയിൽ 2 ജീവൻ നഷ്ടമായ ബസ് അപകടത്തിൽ വാഹനമോടിച്ചിരുന്നത് 23-കാരനായിരുന്നു. അപകടത്തെ തുടർന്ന് മോട്ടോർ എൻഫോഴ്സ്മെന്റ് വിഭാഗം ജില്ലയിൽ ബസ്സുകളിൽ നടത്തിയ പരിശോധനയിലാണ് ബസ് ഓടിക്കുന്നവരിൽ ഭൂരിഭാഗവും 23 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ മാവൂർ.